അന്യ സംസ്ഥാന ലോട്ടറികളുടെ വിതരണം ഏജന്റുമാർക്കും വിതരണക്കാർക്കും ഗുണകരമാണെന്ന് ലോട്ടറി മൊത്ത വിതരണക്കാർ പറയുന്നു. കുറഞ്ഞ തുകയിലും കൂടുതൽ സമ്മാനങ്ങൾ ലഭിക്കും എന്നതുകൊണ്ട് കൂടുതൽ ലോട്ടറി ചിലവാക്കാനും സാധിക്കുമെന്ന് ഇവർ പറയുന്നു. ഇതര സംസ്ഥാന ലോട്ടറികളുടെ വിൽപ്പന നിയന്ത്രിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകിക്കൊണ്ട് കേന്ദ്ര ലോട്ടറി നിയമം ഭേദഗതി ചെയ്യണമെന്ന് കേരളത്തിലെ ഭാഗ്യക്കുറി തൊഴിലാളികൾ ആവശ്യപ്പെടുമ്പോഴും അന്യ സംസ്ഥാന ലോട്ടറികളുടെ വിതരണം ഏജന്റുമാർക്കും വിതരണക്കാർക്കും ഗുണകരമാണെന്ന് ലോട്ടറി മൊത്ത വിതരണക്കാർ പറയുന്നു. കുറഞ്ഞ തുക മുടക്കിയാൽ കൂടുതൽ സമ്മാനങ്ങൾ ലഭിക്കും എന്നത് ജനങ്ങൾക്ക് താല്പര്യമുള്ള കാര്യമാണ്. ജനങ്ങൾ കൂടുതൽ ലോട്ടറി എടുക്കുന്നതിന് സാധ്യത കൂടുതലാണ്. ഇത് ഏജന്റുമാർക്ക് വിൽപ്പന കൂട്ടുകയും വരുമാനം ഉയർത്തുകയും ചെയ്യാം. കാരുണ്യ ചികിത്സാ സഹായം ലഭിക്കാതെ വരുന്നതും കേരള ലോട്ടറിക്ക് സമ്മാനങ്ങൾ കുറവായതുമെല്ലാം മറ്റ് സംസ്ഥാന ലോട്ടറിയോട് ജനങ്ങൾക്ക് താല്പര്യം വർദ്ധിപ്പിക്കുമെന്നും ഇവർ പറയുന്നു. രണ്ട് ലോട്ടറി വരുന്നത് നല്ലത് തന്നെയാണ്. എണ്ണം കൂടുതലും ചിലവാകും, കച്ചവടം കൂടുതലുണ്ടാവും, ജനങ്ങൾക്ക് പ്രൈസും കിട്ടും. അതിപ്പോ അത് എല്ലാവർക്കും ഉണ്ട്, ഇങ്ങനെ പ്രൈസും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഒത്തിരി ആൾക്കാർ, ഞാൻ വീട്ടിൽ വയ്ക്കുന്ന ആളെ ഒത്തിരി ആൾക്കാർ വൈദ്യുതി കാട്ടി ജീവിക്കുന്നുണ്ട്. ഇപ്പൊ ആ സംസ്ഥാനം വന്നിട്ട് 20 രൂപ 30 രൂപ ആക്കി വന്നിട്ടുണ്ടെങ്കിൽ ജനത്തിനെന്താണെന്ന് വെച്ചാൽ ജനത്തിന് 5000 കിട്ടിയാൽ മതി, പൈസ ഇല്ലെന്നും പറഞ്ഞു. ഇപ്പൊ മാണിയുടെ കാലത്ത് മാണി ചെയ്തുകൊണ്ടിരിക്കുന്ന ലോട്ടറിയുള്ള കാലത്ത് നല്ല പ്രൈസ് ഉണ്ടായിരുന്നു. ഒരു ടിക്കറ്റ് കിട്ടാൻ 7 രൂപ കിട്ടിക്കൊണ്ടിരുന്നത്, കാരുണ്യ ടിക്കറ്റ് കിട്ടിയിരുന്ന 12 രൂപ കിട്ടിക്കൊണ്ടിരുന്നത്. ഇവിടെ കഴിഞ്ഞപ്പോൾ അതൊക്കെ കുറച്ചാണ്. ഇത് മനസ്സിൽ വെച്ചിട്ട് പ്രൈസ് കൊടുത്താൽ മതി, പ്രൈസ് കൊടുത്താൽ കുഴപ്പമില്ല. അന്യ സംസ്ഥാന ടിക്കറ്റ് വരാണ്ടിരിക്കണേ എൻ്റെ അഭിപ്രായത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പണം ഒരാൾ ഒരു വ്യക്തി കൊണ്ടുപോവുകയാണ്, കേരളത്തിൽ നിന്ന് അടിച്ചുകൊണ്ട് പോവുകയാണ് പൈസ. ഇത് ജനം ചിന്തിക്കുന്നില്ല. കാരുണ്യ പ്രവർത്തനം മുന്നു പോയി, പക്ഷെ അതൊക്കെ നമ്മൾ ഒന്നും കൂടി മുന്നോട്ട് കൊണ്ടുവരണം. മീഡിയ ടുഡേ ന്യൂസ് തൊടുപുഴ. എന്റെ 3 പെൺമക്കളുടെയും കല്യാണം കഴിഞ്ഞു. ഇതിനെല്ലാം പറയൻചാലിൽ ജ്വല്ലേഴ്സിൽ നിന്നാണ് ഞാൻ സ്വർണം എടുത്തത്. നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങിയത് കിട്ടുമെന്നുള്ളത് മാത്രമല്ല, നമുക്ക് ആവശ്യമുള്ള സെലക്ഷനും ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടുകാരന്റെ അല്ലേ. മറ്റുള്ളവർ എന്തൊക്കെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഈ കുഞ്ഞു ആവശ്യങ്ങൾക്കൊക്കെ കേറി ചൊല്ലാനൊക്കോ? അല്ലേലും പറയൻചാലിൽ വന്നേ പിന്നെ ഒരു നുള്ള പൊന്നാണെങ്കിൽ കൂടി അവിടെ നിന്നേ വാങ്ങിക്കാറുള്ളൂ. അതൊരു വിശ്വാസ. നമ്മുടെ പണത്തിന് ഏറ്റവും നല്ല സ്വർണം. പിന്നെ എന്ത് വേണം? ഞാൻ എന്റെ ഓരോ സ്വർണവും പറയഞ്ചാലിൽ നിന്നാണ് എടുക്കാറ്. ഏറ്റവും നല്ല ട്രെൻഡി കളക്ഷൻസ് ഏറ്റവും ചെറിയ വിലയിൽ, കൂടാതെ ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സിന്റെ ഒരു വലിയ ശേഖരവും. ഞാൻ ഹാപ്പിയാണ്. 100% 916 BIS ഹോൾമാർക്ക് ജ്വല്ലേഴ്സ്, പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ.